നമസ്കാരം. ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധമാണോ എന്ന് അന്വേഷിക്കുന്നവർ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടെന്ന കാര്യമാണ് മറക്കുന്നതെന്ന് CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവ് ശരിവെച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധി പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ പൗരനും സാമൂഹ്യ വിഭാഗങ്ങൾക്കും അവരുടെ സ്വത്വവും സംസ്കാരവും സംരക്ഷിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശത്തെ എന്തുകൊണ്ടാകാം കർണാടക ഹൈക്കോടതിക്ക് കാണാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. KT കുഞ്ഞിക്കണ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഭരണഘടനയെയാണ് കോടതികൾ അടിസ്ഥാനമാക്കേണ്ടത്. ഓരോ പൗരനും സാമൂഹ്യ വിഭാഗങ്ങൾക്കും അവരുടെ സ്വത്വവും സംസ്കാരവും സംരക്ഷിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശത്തെ എന്തുകൊണ്ടാകാം കർണാടക ഹൈക്കോടതിക്ക് കാണാൻ കഴിയാതെ പോയത്? വിശ്വാസപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളെയും വ്യക്തികളുടെ ബഹുസ്വഭാവത്തെയും ഉൾക്കൊള്ളാനാണ് മതനിരപേക്ഷ ജനാധിപത്യ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതെന്ന് എന്തുകൊണ്ടാവാം നമ്മുടെ ന്യായാധിപന്മാർക്ക് മനസ്സിലാകാനാവാതെ പോകുന്നത്? ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധമാണോ? ഹൈന്ദവ ദർശനങ്ങളിൽ സീമന്തരേഖയിൽ സിന്ദൂരമിടുന്നത് നിർബന്ധമാണോ എന്നൊക്കെ അന്വേഷിച്ചു പോകുന്നവർ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടെന്ന കാര്യമാണ് മറന്നുപോകുന്നത്. മതത്തിൻ്റെയും ജാതിയുടെയും ലിംഗത്തിൻ്റെയും പേരിൽ വിവേചനങ്ങളൊന്നും പാടില്ലെന്ന് അനുശാസിക്കുന്നതും ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടെ മതപരമായ വിശ്വാസവും സ്വത്വവും അതിൻ്റെ ഭാഗമായ ആചാരാനുഷ്ഠാനങ്ങളും സൂക്ഷിക്കാൻ അവകാശം നൽകുന്നതുമാണ് നമ്മുടെ ഭരണഘടനയും അതിലെ വ്യവസ്ഥകളും. അത് മറന്നുപോകുന്ന പോറ്റിമാരുടെ കോടതികളിൽ നിന്നും എങ്ങനെ നീതി ലഭിക്കും എന്നായിരുന്നു KT കുഞ്ഞിക്കണ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. അതേസമയം സർക്കാർ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടായിരുന്നു ഹിജാബ് നിരോധനത്തിന് എതിരായ ഹർജികൾ ഹൈക്കോടതി തള്ളിയത്. ഹിജാബ് മതാചാരണങ്ങളുടെയും മൗലികാവകാശങ്ങളുടെയും ഭാഗമല്ലെന്ന നിലപാടായിരുന്നു കർണാടക സർക്കാർ സ്വീകരിച്ചത്. ഹിജാബ് മതാചാരത്തിന്റെ ഭാഗമെന്ന് തെളിയിക്കാൻ നിലവിൽ വസ്തുതകളില്ല. ഖുറാൻ മാത്രം മുൻനിർത്തി ഹിജാബിന് വേണ്ടി വാദിക്കുന്നതിൽ അർത്ഥമില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഹിജാബ് വരില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു. ഹിജാബ് മതാചാരത്തിന്റെയും മൗലിക അവകാശങ്ങളുടെയും ഭാഗമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. വിലക്ക് നിരോധനം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ലംഘിക്കുന്നുവെന്നും ഹർജിക്കാർ വാദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് വിലക്ക് ശരിവെച്ച കർണാടക ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയുണ്ടായി. മുസ്ലിം പെൺകുട്ടികൾക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള അവസരമാണിത്. രാജ്യപുരോഗതിയിൽ മറ്റു കുട്ടികളെ പോലെ മുസ്ലിം പെൺകുട്ടികൾക്കും സംഭാവന നൽകാൻ കഴിയുമെന്നും ഗവർണർ പറയുകയുണ്ടായി. നേരത്തെയും ഹിജാബ് വിഷയത്തിൽ ഇതേ നയമായിരുന്നു ഗവർണർ സ്വീകരിച്ചിരുന്നത്. ഹിജാബ് വിഷയത്തിൽ വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധത്തെ തള്ളിക്കൊണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നേരത്തെയുള്ള പരാമർശം. മുസ്ലിം ചരിത്രത്തിൽ സ്ത്രീകൾ പോലും ഹിജാബിനെതിരെ ആയിരുന്നു. ദൈവം നൽകിയ സൗന്ദര്യം ആളുകൾ കാണട്ടെ എന്നാണ് മുസ്ലിം ചരിത്രത്തിൽ ആദ്യ തലമുറയിലെ സ്ത്രീകൾ പറഞ്ഞതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയുണ്ടായി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.